പണ്ഡിതന്മാരെ പറയുന്നുണ്ട്, നമ്മളെ ആകാശം പറഞ്ഞു, ഇനി ഭൂമിയിലെ മരങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇനിയും ഇമാമിങ്ങൾ എഴുതി വെക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര പോകുന്ന സമയത്ത്, ഒരു സംഘമാളുകൾ കടലിലൂടെ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത്, ആ യാത്രാ സംഘത്തിൽപ്പെട്ട ഒരാള് ഒരു മീനിനെ പിടിച്ചു. ആ മീനിന്റെ വലതുഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ. ആ മീനിന്റെ ഇടതുഭാഗത്ത് എഴുതിയിട്ടുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാ. യാത്ര ഇങ്ങനെ ബോട്ടിലൂടെ കപ്പലിലൂടെ സവാരി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മീനിനെ കണ്ടത്. ആ മീനെ എടുത്ത സമയത്ത് അതിൻ്റെ വലഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുണ്ട്, ഇടഭാഗത്ത് മുഹമ്മദ് റസൂലുള്ളാ എന്നുമുണ്ടെന്ന് ഇമാമീങ്ങൾ എഴുതി വെക്കുകയാണ്. മാത്രമല്ല, ആ മീനിന്റെ രണ്ട് ഭാഗത്ത് അള്ളാന്റെയും റസൂളിന്റെയും പേര് കണ്ടപ്പോ അവർക്ക് ആ മീനിനെ പിടിക്കാൻ പേടിയായി. അതിനെ അതിനെ പിടിച്ചിട്ട് ദ്രോഹിക്കാൻ പേടിയായപ്പോ ഫറദ്ദഹ ഫിൽ ബഹരി ഇഹ്തിറാമൻ ലഹ. പേരിനോടുള്ള ബഹുമാനം കൊണ്ട് അതിലേക്കു തന്നെ ഇറക്കി വിട്ടു. എന്റെ പ്രിയപ്പെട്ട ആഷിക്കിങ്ങളെ, അല്ലാഹുവിന്റെ നബിയുടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിന്റെ മഹത്വം ഇത്രയാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയുടെ പേരെന്താ? അബൂ മഹദൂറ എന്നാണ് ആ സ്വഹാബിയുടെ പേര്. ആ സ്വഹാബി മുടിവെട്ടാത്ത സ്വഹാബിയായിരുന്നു. മുടി ഇങ്ങനെ നീണ്ട് 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 പിരടയിലേക്ക് വന്നു. മുടിങ്ങനെ നീണ്ട് നീണ്ട് പിരടയിലേക്ക് വന്നു. സ്വഹാബത്ത് കൂട്ടുകാരെ കളിയാക്കി. അബൂ മഹദൂറ എന്തുപറ്റി? നിങ്ങൾ മുടിയൊന്നും വെട്ടില്ലേ? നാട്ടിലെന്തേ ബാബക്ഷപ്പൊന്നുമില്ലേ? അപ്പോഴാണ് അബൂ മഹദൂറയുടെ മറുപടി വരുന്നത്, ഞാനീ മുടി വളർത്താൻ കാരണമുണ്ട്. ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എൻ്റെ തലയിൽ കൈവച്ച് മന്ത്രിച്ചിട്ടുണ്ട്. ആ നബി തങ്ങളുടെ കൈ തട്ടിയ ഭാഗത്തെ മുടി ഞാൻ മരണം വരെ കട്ട് ചെയ്യുന്നില്ല, മുറിക്കുന്നില്ല. ഇങ്ങനത്തൊരു നേതാവ് എവിടെ കാണാൻ സാധിക്കും? ലോകത്തെ എല്ലാ മതങ്ങളും എടുത്തോ നിങ്ങള്, എല്ലാ ഇസങ്ങളും എടുത്തോ നിങ്ങള്, പക്ഷേ മുഹമ്മദ് നബിയെ പോലെ ഓപ്പൺ ബുക്കായ ഒരു നേതാവിനെ കൊണ്ടുവരാൻ ലോകത്ത് ഒരു യൂറോപ്പിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ഖുർആൻ പറഞ്ഞില്ലേ, ലനഫിദൽ ബഹ്റു ഖബില അന്ത നഫദ കലിമാതു റബ്ബി വലൗ ജീനാ ബിമിസ്ലിഹി മദദ. ആ മുഹമ്മദ് നബി തങ്ങളുടെ അവതാരങ്ങൾ ലോകത്തുള്ള എല്ലാ മരങ്ങൾ പേനയാക്കി എഴുതിയാലും, ലോകത്തുള്ള സമുദ്രങ്ങൾ മുഴുവനും മഷിയാക്കി എഴുതിയാലും, മുത്ത് നബിയുടെ അവതാരങ്ങൾ എഴുതി തീർക്കാൻ സാധ്യമല്ലെന്ന് ഖുർആനല്ലേ നമ്മളെ പഠിപ്പിച്ചത് മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് ലോകത്ത് ഒരു 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 രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഒരു മതങ്ങൾക്കോ ഇതുപോലൊരു നേതാവിനെ കാണാൻ സാധ്യമല്ല. ഇതുപോലൊരു നേതാവ് ലോകത്ത് വേറെയില്ല.